السلام عليكم ورحمة الله وبركاته قيام الله كتغل إن نمك عقيدة إن بشيئم خاص لك إلا ورم عقيدة إن بشيئم إدت രണ്ടാമത്തെ പാഠം തുറന്നു വെക്കുക. ഒന്നാമത്തെ പാഠം നാം എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ പാഠം എന്തായിരുന്നു നിങ്ങൾക്കറിയാലോ, അൽ ഇസ്ലാമു എന്ന് പറഞ്ഞ പാഠമായിരുന്നു. അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിലെ ചോദ്യോത്തരങ്ങളെല്ലാം എല്ലാം ക്ലിയറാക്കി പിന്നെ മാച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചതെല്ലാം എഴുതിയിട്ടുണ്ടാകും. ഇൻഷാല്ലാഹ് ഇന്ന് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് അടുത്ത പാഠം? ഞാനൊന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. പാഠം രണ്ട്. അൽ ഈമാൻ. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി വിശ്വസിക്കൊണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു, അവയ്ക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? അൽ ഈമാൻ പാഠത്തിൻ്റെ പേരതാണ്. ഒന്ന് വായിച്ച്, അൽ ഈമാൻ. കറക്റ്റ്. എന്താ അൽ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ നേരിൽ കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ വിശ്വസിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. അതാണ് നമുക്ക്, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. കണ്ടോ, ചില പ്രത്യേക കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ പ്രത്യേക കാര്യങ്ങൾ അത് ഇൻഷാല്ലാഹ് പിന്നീട് പഠിക്കും. അപ്പോൾ ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുഅ്മിനുകൾ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറാകുന്നു. അടിസ്ഥാനപരമായി എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനാവാനുള്ള ഏറ്റവും പ്രധാനമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നാം നേരത്തെ പറഞ്ഞ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, അതോടൊപ്പം തന്നെ മുഅ്മിനുകളുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊക്കെ മുഅ്മിനുകളായതെങ്ങനെയാണ്? ആ, നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുഅ്മിൻ. ഉദാഹരണം പറയാം, അള്ളാഹു തആല. ഈ അള്ളാഹു തആലയെ നാം കണ്ടിട്ടില്ല, പക്ഷെ നാം എന്താവുന്നു? അള്ളാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. കണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക കാര്യം, ഇങ്ങനെ പ്രത്യേകമായ ചില കാര്യങ്ങൾ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്, വിശ്വസിച്ചേ പറ്റൂ. ഇപ്പം നരകം, സ്വർഗം ഇതൊന്നും നാം കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും, അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം ഇല്ലേ? അപ്പം ഇങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനെയാണ് എന്ത് പറയുക? വിശ്വസിച്ചവർക്കാണ് എന്ത് പറയുക? മുഅ്മിനുകൾ എന്ന് പറയും. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു. അതായത് വളരെ കർശനമായിട്ട് നിർബന്ധമായും വിശ്വസിക്കേണ്ട, അടിസ്ഥാനപരമായി അറ നിർബന്ധമായും നമ്മൾ വിശ്വസിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ആറാകുന്നു. ഈ ആറ് കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഈമാൻ കാര്യങ്ങൾ. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറാകുന്നു. ഈ ആറ് കാര്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ്
ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഇങ്ങനെ ആറും അഞ്ചും എത്രയാ? ആറും അഞ്ചും എത്രയാ? പതിനൊന്ന്. ആ അപ്പോൾ ഈ പതിനൊന്ന് കാര്യങ്ങൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്, വിശ്വസിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യം. ഇസ്ലാം കാര്യം പ്രവർത്തിക്കേണ്ടതാണ് നിലപിടിച്ചു അല്ലേ, എന്നാൽ ഈമാൻ കാര്യം പ്രവർത്തിക്കേണ്ടതല്ല, വിശ്വസിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് ഇൻഷാല്ലാ അത് ഞാൻ മറ്റു സമയത്ത് നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം മുതൽ ഒന്ന് വായിക്കും, എല്ലാവരും എൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. പാഠം രണ്ട്, അൽ ഈമാനു, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു, അവയ്ക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ആ ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, ആ സ്വന്തം വായിക്കാൻ കിട്ടും നോക്കി. ആ അൽ ഈമാനു, ആ പിന്നെ എന്താ പറഞ്ഞത്, ചില പ്രത്യേക, ചില പ്രത്യേക കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങളൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കണം കേട്ടോ. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പം അതിൽ വരുന്ന ചോദ്യം അതാണ്, മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത് ആർക്കാണ്? അതിൻ്റെ ആൻസറാണ് നമ്മൾ പറഞ്ഞത്, ചില പ്രത്യേക കാര്യങ്ങൾ വിശ്വസിച്ചവർക്കാണ്. ഈ ചോദ്യത്തിലൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കോളൂ, കാരണം പരീക്ഷ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടി വരുമല്ലോ. പിന്നെ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ വായിക്കുന്നില്ലേ, ആ വായിക്കണം. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ്? ആറാകുന്നു. അവയ്ക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട ആറ് കാര്യങ്ങൾക്ക് പറയുന്ന പേര് ഈമാൻ കാര്യങ്ങൾ. മനസ്സിലായോ? ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങൾ, നമുക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക. ഇതിൽ എഴുതേണ്ട വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേക, വിശ്വസിച്ചവർ, മുഅ്മിനുകൾ, അടിസ്ഥാന, ഈമാൻ കാര്യങ്ങൾ. ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ എന്താക്കുക, നോട്ട്ബുക്കിലേക്ക് പകർത്തുക. ഇൻഷാല്ലാ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കേട്ടെഴുത്ത് തരും. കഴിഞ്ഞ കേട്ടെഴുത്തിന് കിട്ടിയ മാർക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അതുപോലെ നന്നായി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങൾ നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് പുസ്തകത്തിനിങ്ങനെ നോക്കിയിട്ട് വായിച്ചു കൊണ്ട് എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോൾ എഴുതുകയാണെങ്കിലും വായിച്ചുകൊണ്ട് മാത്രമേ എഴുതാവൂ. അതെന്താ, ആ വായനയോടുകൂടി എന്താ, നമ്മുടെ ആ അക്ഷരം നമ്മുടെ ഹൃദയത്തിൽ പതിയും. ഇല്ലേ പുസ്തകത്തിൽ നോക്കിയിട്ട് അതേപോലെ ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചാലോ, അക്ഷരങ്ങൾ പിന്നെ നമുക്ക് കേട്ടെഴുത്ത് തന്നാലോ അല്ലെങ്കിൽ കാണാതെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ എന്താക്കണം, എപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിലും വായിച്ചുകൊണ്ട്. ഉദാഹരണം ചില പ്രത്യേക കാര്യങ്ങൾ, അപ്പോൾ ചി എന്ന് എഴുതി കഴിഞ്ഞാൽ ചി എന്ന് വായിക്കണം, പിന്നെ ല ചില, അങ്ങനെ എഴുതുമ്പോൾ തന്നെ വായിച്ച് ശീലിക്കണം. അപ്പം നമുക്ക് അക്ഷരം പഠിയുകയും ചെയ്യും, പിന്നെന്താ കേട്ടെഴുത്തൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് മനപ്പാട് എഴുതാൻ അറിയുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇൻഷാല്ലാ ഇനി നാളെ നമുക്ക് ഖുർആൻ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.